രാഷ്ട്രീയക്കാരനായ എഴുത്തുകാരനും എഴുത്തുകാരനായ രാഷ്ട്രീയക്കാരനും ഈ വിഷയത്തെ അടിസ്ഥാനമാക്കി മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി ശ്രീ കെ ബി ഗണേഷ് കുമാർ എംഎൽഎ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബി സന്തോഷ് അവർകൾ, നമുക്ക് ഏവർക്കും സ്വാഗതം ആശംസിച്ച ശ്രീ എം എസ് മധു അവർ, ആദരണീയനായ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ, പ്രിയപ്പെട്ട പെരപ്പകോട് മുരളി സാർ, ശ്രീ വി കെ മധു, ശ്രീ പ്രമോദ് പയ്യന്നൂർ, ഡോക്ടർ ബി ബി ശശികുമാർ സാറ്, പ്രൊഫസർ എ അഷ്റഫ് സാറ്, പ്രിയപ്പെട്ട മുൻ എം എൽ എ ശ്രീമതി ലതാദേവി, സർവാദരണീയനായ കലാകാരൻ ആർട്ടിസ്റ്റ് സുജാതൻ അവർക്ക്, ശ്രീ നേമം പുഷ്പരാജ്, ശ്രീ കല്ലറ ഗോപൻ, ശ്രീ ഒറ്റ ശേഖരമംഗലം ഹരി, ശ്രീ കണ്ണൂർ വാമ്പുട്ടി വാസുട്ടി, ശ്രീ കോട്ടയം രമേശ്, ശ്രീമതി പ്രസന്ന, ശ്രീമതി റോസ്ലി, ശ്രീമതി വിജയകുമാരി, ശ്രീ ശശികുമാർ സൗപർണിക, ശ്രീ ചെറുനീയൂർ ബാബു, ശ്രീ മുഹമ്മദ് മുഹാദ് വെമ്പായം അടക്കം ഈ വേദിയിലും സഹസ്രം ഇരിക്കുന്ന പ്രതിഭകളായ വ്യക്തിത്വങ്ങളെ, സ്നേഹനിധികളായ സഹോദരി സഹോദരന്മാരെ, പെരപ്പങ്കോട് മുരളി സാറിൻ്റെ കുടുംബാംഗങ്ങൾ, കുടുംബ സുഹൃത്തുക്കൾ, അഭ്യുതാകാംക്ഷികൾ, സ്നേഹം നിറഞ്ഞ മാധ്യമ സുഹൃത്തുക്കളെ, ഇന്നൊരു സുദിനമാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ജന്മദിനം 80-ാം ജന്മദിനം എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ല. പക്ഷെ ഞാനിവിടെ വന്നിരുന്നപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ ഇത് 80-ാം ജന്മദിനമാണോ 18-ാം ജന്മദിനമാണോ എന്നെനിക്ക് സംശയമുണ്ടായി. കാരണം മനസ്സുകൊണ്ട് ഇപ്പോഴും അദ്ദേഹം 18 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. നടക്കാൻ ഒരല്പം സ്പീഡ് കുറഞ്ഞതല്ലാതെ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടതിന് ശേഷം വലിയ വ്യത്യാസമൊന്നുമില്ല. മനസ്സിലെ നന്മ കൊണ്ടായിരിക്കും മുഖത്തൊരു തേജസ് കൂടി വരുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ വിഷമില്ലെങ്കിൽ മുഖത്തൊരു പ്രസരിപ്പുണ്ടാകും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എപ്പോഴാണോ മനസ്സിൽ വിഷം നിറയുന്നത് അപ്പോൾ മുഖവും കറക്കും. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ്. പെരപ്പങ്കോട് മുരളി സാറിനെ ഓരോ തവണ കാണുമ്പോഴും സുന്ദരനായി സുന്ദരനായി വരികയാണ്. സത്യത്തിൽ ഒരു സിനിമാ നടനായി എനിക്ക് അസൂയയുണ്ട്, ഇത്രയും ഗ്ലാമർ ഈ പ്രായത്തിൽ. പക്ഷേ അദ്ദേഹം തൻ്റെ ആദർശങ്ങൾ ഉറച്ച് എന്നെ അത്ഭുതപ്പെടുത്തിയ വ്യക്തിത്വമാണ്. 2001 ആദ്യമായി ഞാൻ കേരള നിയമസഭയിൽ ചെല്ലുമ്പോൾ അന്ന് ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നു. ഞാൻ അദ്ദേഹത്തെ അങ്ങോട്ട് പോയി പരിചയപ്പെട്ടു. കാരണം വലിയൊരു എഴുത്തുകാരനും സാഹിത്യകാരനുമാണ്. അദ്ദേഹം ഒരു അത്ഭുതമാണ്. കാരണം ശ്രീ അനിൽ മിനിസ്റ്റർ പറഞ്ഞതുപോലെ അദ്ദേഹം ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമാവുക, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവായിരിക്കുകയും ജില്ലാ സെക്രട്ടറി, ചെറിയ ചുമതലയല്ല, ജില്ലാ സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരുപാട് ജോലിയുള്ള പണിയാണ്. അത്രയും ഒരു സമുന്നതമായ പദവികളിരിക്കുന്നു. അദ്ദേഹം എം എൽ എ ആയിരുന്നു, പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരുന്നു, ജില്ലാ കൗൺസിൽ അംഗമായിരുന്നു. ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ നാടക സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് യാതൊരു കുറവും വരുത്താതെ അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയവും സിനിമയും അഭിനയവും കൂടെ കൊണ്ടുതുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എനിക്കറിയാം. അപ്പോൾ അദ്ദേഹം എഴുത്തുകാരൻ, നല്ലൊരു മനസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റൂ. ഇപ്പോൾ നമ്മളൊരു സിനിമ കിട്ടുമ്പോൾ പോകണ്ടെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിന് സുഖമല്ലേ പോകാതിരിക്കാം. പക്ഷേ ഇതങ്ങനെയല്ല. അദ്ദേഹം ഈ തിരക്കുകൾക്കിടയിലും ഈ പിരിമുറുക്കം നിറഞ്ഞ രാഷ്ട്രീയ പൊതുജീവിതത്തിനിടയിലും മനോഹരമായ രചനകൾ നടത്തുക, അതാണ് എന്നെ അത്ഭുതപ്പെടുന്നത്. ഞാൻ അങ്ങോട്ട് പോയി അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ഇനി കൂടുതൽ അടുപ്പമുണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ മനോഹരൻ സാർ എൻ്റെ കൂടെ അന്ന് ട്രാൻസ്പോർട്ടിലുണ്ട്. അന്ന് കെ എസ് ആർ ടി സിയുടെ സജീവ പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ നിന്ന് നയിച്ച ഒരു ഉദ്യോഗസ്ഥനാണ്. കെ എസ് ആർ ടി സി ടിക്കറ്റ് മെഷീനുള്ള കമ്പ്യൂട്ടർ സംവിധാനങ്ങളെല്ലാം കൊണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയും, സാറേ അനുജൻ എൻ്റെ കൂടെ ഉണ്ട്, അദ്ദേഹമാണ് എന്നെ സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളിലും എന്ന് പറയുമ്പം ആ ഒരു ചിരി മാത്രമേ ഉള്ളൂ. അപ്പോൾ അനുജനെ ഓർത്ത് അഭിമാനമുണ്ടെങ്കിലും എന്നോടൊന്നും പറയത്തില്ലേ. പക്ഷേ എന്നാലും എൻ്റെ അച്ഛനുമായും വളരെ നല്ല ബന്ധമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. കാരണം അച്ഛൻ ഈ നാടകത്തെ സ്നേഹിക്കുകയും നാടകം കാണാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുക, സിനിമയേക്കാൾ ഉപരി നാടകത്തെ സ്നേഹിച്ചിരുന്ന ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ രചനകളും ഒക്കെ നമ്മൾ ആരാധനയോടെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. 400 നാടകഗാനം എഴുതിയിട്ടുണ്ട്. ഒരു എം എൽ എ ആയിരുന്ന ഇത്രയും തിരക്കുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു അദ്ദേഹം. വളരെ 16 വയസ്സ് മുതൽ തൻ്റെ കലാജീവിതം ആരംഭിക്കാൻ, ഈ 16 വയസ്സ് മുതൽ അദ്ദേഹം ആരംഭിച്ച ജീവിതം ഇന്നും അദ്ദേഹം എഴുതുന്നു എന്നാണ് എല്ലാ മാധ്യമങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. പെരപ്പങ്കോട് മുരളി സാറിൻ്റെ ഈ അടുത്ത ദിവസങ്ങളിൽ ഇറങ്ങാൻ പോകുന്ന ആത്മകഥയാണ്. അതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്നൊക്കെ ഇവിടെ മധു സന്തോഷം അങ്ങ് പറഞ്ഞു. സന്തോഷം ആദ്യം തന്നെ അങ്ങ് പറഞ്ഞു. അത് എന്താണെന്ന് നമുക്കറിയില്ല, പക്ഷേ വരുമ്പോൾ അത് മനോഹരമായിരിക്കും. അദ്ദേഹത്തിന് ഇന്ന് നൽകിയ ഈ ചിത്രം തന്നെ
അതിന്റെ ഉദാഹരണമാണ് കയ്യിലൊരു പേനയാണ് ഇരിക്കുന്നത്. ആ പേനയാണ് ആയുധം. അതിന്റെ അറ്റത്ത് തീ പറരുകയാണ്. തീ പാറുന്ന രചനകൾ എന്നാണ് പറയുന്നത്. ആ ചിത്രം വളരെ മനോഹരവും അദ്ദേഹത്തിൻ്റെ ഒരു കാരിക്കേച്ചറാണ് വരച്ചിരിക്കുന്നതെങ്കിലും അതിനെ ഒരു മനോഹരമായ അർത്ഥതലങ്ങളുണ്ട്. നാടകം ഒരു വശത്ത്, പുസ്തകങ്ങൾ ഒരു വശത്ത്, അതോടൊപ്പം തന്നെ തൻ്റെ രചനകൾക്കൊപ്പം കേരളത്തിലെ ലൈബ്രറി വായനശാല പ്രസ്ഥാനത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവന അത് ചെറുതല്ല. അതുകൊണ്ടാണ് ഈ സൊസൈറ്റി അദ്ദേഹത്തെ ആദരിക്കുമ്പോൾ ഒരു ആദ്യമായി കേരളത്തിൽ ഒരു സഹകരണ മേഖലയിൽ ഒരു ലൈബ്രറി ശ്രീ അപ്പുകുട്ടൻ നായരുടെ പേരിൽ ആരംഭിക്കുമ്പോൾ അദ്ദേഹം അതിൻ്റെ പ്രസിഡൻ്റായിരിക്കുകയും ആ ലൈബ്രറി നയിക്കുകയും ചെയ്യുമ്പോൾ ഒരു എഴുത്തുകാരന് മറ്റുള്ള എഴുത്തുകാരുടെ പുസ്തകങ്ങളും ഒക്കെ എല്ലാവരും വായിക്കണം. നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാഞ്ഞു പോകുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് വായന. ആ വായന നഷ്ടപ്പെട്ടതുകൊണ്ടാണ് പലർക്കും പലതും അറിയാത്തതും പലരും തളർന്നു വീഴുന്നത്. സത്യത്തിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നവരാണ് പുതിയ തലമുറ. പക്ഷെ വായനയിലൂടെ മനസ്സിന് ലഭിക്കുന്ന ഒരു ധൈര്യമാണ് ഒരുപക്ഷെ ഈ പ്രായത്തിലും അദ്ദേഹത്തിന് എഴുതുവാനും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസരിപ്പ് നിലനിർത്താനും കഴിയുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ വായനയിലൂടെ ഓരോ ദിവസവും അറിയുന്ന പുതിയ അറിവുകൾ നമ്മളെ ചെറുപ്പമാക്കിക്കൊണ്ടിരിക്കുന്ന എനിക്ക് പലപ്പോഴും, ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ്, എനിക്ക് പലപ്പോഴും ഓരോ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ എനിക്ക് ഒരു 5 വയസ്സ് കുറഞ്ഞായിട്ട് തോന്നും. അത്തരത്തിൽ നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു പ്രസരിപ്പിനെ ഒരുപാട് നമ്മളെ, അത് കോമഡി ആവട്ടെ, ട്രാജഡി ആവട്ടെ, സീരിയസ് ആവട്ടെ, ചരിത്രമാവട്ടെ, വായനയിലൂടെ നമുക്ക് ഒരു വലിയ നല്ല ശാന്തമായ ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കാൻ, ഒരു നല്ല വ്യക്തിയായി മാറാൻ നമുക്ക് കഴിയും. അദ്ദേഹത്തിന് ഒരു ചെറിയ പ്രായം മുതൽ അദ്ദേഹത്തിന് വായിച്ച അറിവാണ് മനോഹരമായ നാടകങ്ങൾ. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, വളരെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇദ്ദേഹത്തിൻ്റെ നാടകങ്ങളിൽ പലതും വലിയ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള നാടകങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണം തന്നെ AKG, പി കൃഷ്ണപിള്ള, സ്വാതി തിരുനാൾ, പഴശ്ശിരാജ, ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കഥയാണ് ഇവരുടെയൊക്കെ കഥ. EMS ഇവരുടെയൊന്നും കഥ ഒരു ദിവസമാണ്. പക്ഷേ ഒരു അദ്ദേഹത്തെ അത്ഭുതപ്പെടുന്നത് ഇവരുടെ ജീവിത സംഭവ ബഹുലമായ ഇവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില കണ്ണികൾ കണ്ടെത്തി അതിന് 3-4 രംഗങ്ങളിലൂടെ മലയാളികളുടെ മുന്നിലേക്ക് നാടക രൂപത്തിൽ അവതരിപ്പിക്കാനുള്ള ആ ഒരു പ്രതിഭ എന്ന് പറയുന്നത് എനിക്ക് സ്വപ്നം കാണാൻ പറ്റാത്തൊരു കാര്യം. ഞാൻ അത്ഭുതപ്പെടും. സിനിമയാണെങ്കിൽ നമുക്കൊരു 100 സീനുണ്ട്, 110 സീൻ എഴുതാം. ഒരു സിനിമയിൽ 100-110 സീൻ എഴുതാം. പക്ഷെ ഒരു നാടകത്തിൽ നമുക്ക് വളരെ പരിമിതമായ സൗകര്യങ്ങൾ. ഒരു ചെറിയ വേദിക്കുള്ളിൽ നമുക്കറിയാം ആർട്ടിസ്റ്റ് സുജാതൻ അദ്ദേഹത്തിൻ്റെ പ്രതിഭ എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞതുപോലെയാണ്. കാരണം ഒരു വീട്, ഒരു തറവാട്, അവിടുത്തെ ദുഃഖം, സന്തോഷം, അവിടുത്തെ വേദനകൾ, ഒരു ഗ്രാമത്തിൻ്റെ കഥ, ഇതെല്ലാം ഒരു കർട്ടനിൽ, പുറയിലിടുന്നൊരു കർട്ടനിൽ ഒതുക്കുന്ന പോലെ അദ്ദേഹം ഈ 4 രംഗങ്ങളിലൂടെ പി കൃഷ്ണപിള്ളയുടെ കഥ പറയുക. ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ച് മഹാനായ സഖാവിൻ്റെ കഥ 3-4 രംഗങ്ങളിൽ പറഞ്ഞു. ഞാനത് AKGയുടെ നാടകം, AKG നാടകം അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ എന്നെ ക്ഷണിച്ചു. ഞാനന്ന് MLA ആയിരിക്കുമ്പോൾ അദ്ദേഹം അത് ഇറക്കുന്ന ആ സമയത്താണ് അദ്ദേഹം അത്, പിന്നെ എൻ്റെ ഓർമ്മശരണി കാർത്തിരുന്നാൾ തിയേറ്ററിലാണ് ആദ്യം അരങ്ങേറുന്നത്. അന്നിട്ട് പറഞ്ഞ് ഗണേഷ്കുമാർ വരണം കേട്ടോ കാണാനെന്ന് പറഞ്ഞു. ഞാൻ പോയിരുന്നു, എനിക്കൊരു മുൻനിരയിൽ ഒരു സീറ്റൊക്കെ കിട്ടി. അതിമനോഹരമാണ്. കാരണം വെച്ചാൽ AKG നമ്മുടെ മുന്നിലേക്ക് ഇറങ്ങി വരുന്ന, വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുന്നിൽ നിന്ന് പറഞ്ഞപ്പോൾ AKG എന്ന സഖാവ് തൊഴിലാളികൾക്ക് വേണ്ടി പാവപ്പെട്ടവനും ജീവിച്ചൊരു വലിയ മനുഷ്യൻ നമ്മുടെ മുന്നിലേക്ക് ആ വേദിയിൽ ഇറങ്ങി വരികയാണ്, ഇങ്ങനെ അവതരിച്ചു വരികയാണ്. 3-4 രംഗങ്ങൾ കഴിയുമ്പം നാടകം കഴിഞ്ഞു. പക്ഷേ AKG നമ്മുടെ മനസ്സിൽ ആകെ നിറയുകയാണ്. ആ ജീവിതം നമ്മുടെ മനസ്സിലാകുന്നത് എന്തായിരുന്നു AKG, ആരായിരുന്നു AKG, അദ്ദേഹത്തിൻ്റെ മനസ്സെന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എന്തായിരുന്നു, അതാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധി എന്ന് പറയുന്നത്. അതൊരു വലിയ വൈഭവമാണ്. അദ്ദേഹം വഴികാട്ടിയ അനേകർ ഈ വേദിയിലുണ്ട്. നാടകരംഗത്തേക്ക് അദ്ദേഹം കൈപിടിച്ചു കൊണ്ടുവന്ന, അദ്ദേഹത്തിൻ്റെ ഗുരുസ്ഥാനീയരായി കാണുന്ന ഒരുപാട് നടീനടന്മാരും നാടകരംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. പിന്നീട് കടന്നു വന്ന നാടകത്തിൻ്റെ തലമുറയിൽ പലർക്കും മാതൃകയാകാൻ കഴിഞ്ഞ ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്, വലിയൊരു രചയിതാവാണ്. YNV സാറിനെ അദ്ദേഹം ഗുരുദാസനായി കാണുന്നത്, അദ്ദേഹത്തെ പറ്റിയും രചന ഉണ്ട്. വളരെ നമ്മൾ കേരള മലയാള സാഹിത്യത്തിൽ വളരെ വ്യത്യസ്തനായ, നമ്മളെ മനുഷ്യൻ, സാധാരണ ഒരു മനുഷ്യൻ്റെ ദൗർബല്യങ്ങളെല്ലാം ഉള്ള ഒരു വ്യക്തിയാണ്. ഏറ്റവും വലിയ ജീനിയസ് ആയിരുന്നു ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഏറ്റവും വലിയ ജീനിയസ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പറ്റി പല ബുക്കുകളും, സാനുമാഷ എഴുതിയ നക്ഷത്രങ്ങളെ സേന ഇതെല്ലാം വായിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരു പച്ചയായ മനുഷ്യനാണ്, നമ്മൾ കാണുന്ന സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. പക്ഷെ ആ എല്ലാ ദൗർബല്യങ്ങളും എല്ലാ നന്മകളും തിന്മകളും ഉള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ രചനയിലൂടെ മലയാളത്തിൽ നൽകിയ സംഭാവന, ആ സംഭാവനയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ചങ്ങമ്പുഴയെ പറ്റിയുള്ളൊരു വളരെ ആഴത്തിലുള്ളൊരു പഠനവും അതിൻ്റെ ഒരു പ്രസിദ്ധീകരണമാണ് പെരുപ്പംകോട് പുള്ളി സാർ നടത്തിയിട്ടുള്ളത്. പലപ്പോൾ അവഗണിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ്, പക്ഷേ അവഗണിക്കാൻ കഴിയാത്ത, മലയാള ഭാഷയ്ക്ക് അവഗണിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. അദ്ദേഹത്തെക്കുറിച്ച് ഇദ്ദേഹം പഠിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ
നമ്മളെ അത്ഭുതപ്പെടുന്നതാണ്. കാരണം ഒരു ചെറിയ അദ്ദേഹത്തിൻ്റെ നമ്മൾ കാണാത്ത, നമ്മളൊരു ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്ന് പറയുമ്പോൾ നമ്മൾ അറിയുന്ന ഒരു ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയ്ക്ക് അപ്പുറത്തേക്ക് ചങ്ങമ്പുഴയുടെ ഗദ്യങ്ങൾ അദ്ദേഹം എഡിറ്റ് ചെയ്തിറങ്ങിയിട്ടുണ്ട് ഒരുമിച്ച്. അത് തെരഞ്ഞെടുത്തിരിക്കുകയാണ്, ആ ഗന്ധ്യങ്ങൾ തിരഞ്ഞെടുത്ത് അതിനെ. പക്ഷേ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയോടുള്ള എന്തോ ഒരു, എന്താണ് അദ്ദേഹത്തിൻ്റെ ബന്ധമെന്ന് എനിക്കറിയില്ല. പക്ഷേ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിനെ എവിടെയോ സ്വാധീനിച്ചു. അതേ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹത്തിൻ്റെ നേതാക്കന്മാരായ EMS AKGയും കൃഷ്ണപിള്ളയും ഒക്കെ അദ്ദേഹത്തെ സ്വാധീനിച്ചതിൽ തെറ്റില്ല. പക്ഷേ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും സ്വാതി തിരുനാളും ഈ പിന്നെ നമ്മുടെ പഴശ്ശിരാജയൊക്കെ അദ്ദേഹത്തെ ഭഗത് സിംഗ്, ഒരുപക്ഷെ മലയാള ഭാഷയിൽ ഭഗത് സിംഗിനെ പറ്റി എഴുതിയ ഏറ്റവും നല്ല ജീവചരിത്രം, അത് എഴുതിയ ഏക ജീവചരിത്രം അതാണ് അല്ലേ സാർ, ഒരു ജീവചരിത്രം എഴുതിയിട്ടുള്ളത് ഭഗത് സിംഗിനെ കുറിച്ചാണ്. ഏറ്റവും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരി. ഇന്നെല്ലാവരും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ച്, അദ്ദേഹം തൊപ്പിയുണ്ട് മീശയുണ്ടെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പടമൊക്കെ കാണാൻ സ്റ്റൈലുണ്ട്. കാരണം ഈ ചെഗുവേരയുടെ പടം വയ്ക്കും, ചെഗുവേരയെ പറ്റി ഒന്നും അറിഞ്ഞുവാത്തവനും ബനിയനിൽ ചെഗുവേരയുടെ പടം വയ്ക്കാറുണ്ട്. ഒരു ആരാ ചെഗുവേര എന്നറിയത്തില്ല, ചെഗുവേര എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ തെറ്റുകൂടാതെ എഴുതാനും അറിയത്തില്ല. പക്ഷേ ചെഗുവേര എല്ലാവരും തൊപ്പിയിലുണ്ട്, നെറ്റിയിലുണ്ട്, നെഞ്ചത്തുണ്ട്, ഉള്ളിലില്ല കേട്ടോ, പുറത്തേ ഉള്ളൂ, ഈ ബനിയൻ്റെ പുറത്തേ ഉള്ളേ. ബനിയനെ അടിച്ചവൻ കാശ് ഉണ്ടാക്കാൻ വേണ്ടി അടിച്ചിറക്കിയതാ. അത് പിന്നെ മെസ്സിയുടെ പടവും അടിച്ചിറക്കിയിട്ടുണ്ട്, ബ്രൂസിലിയുടെ പടവും ഉണ്ടായിരുന്നു. അതിനപ്പുറം ചെഗുവേര കാണാൻ, ചെഗുവേരയുടെ ആ ഒരു തലയക്കെട്ടും ആ സ്റ്റൈലൊക്കെയാണ്, താടിയൊക്കെ വെച്ചിട്ടാണ്. അത് അല്ലാതൊരു ചെഗുവേര ആരാണെന്ന് അറിഞ്ഞിട്ടല്ല പലരെയും ബനിയനിലിരിക്കുന്നത് കേട്ടോ. തമിഴ്നാട്ടിലൊക്കെ ചെഗുവേര അറിയാത്ത ആൾക്കാർ, വടക്കേ ഇന്ത്യയിലൊക്കെ ബംഗാളിയിൽ നിന്ന് വന്നവരൊക്കെ ഇവിടുന്ന് പണിക്ക് വരുന്നവരൊക്കെ ചെഗുവേരയുടെ ബനിയൻ ഇട്ടിട്ടുണ്ട്. ചെഗുവേര ആരാന്ന് അറിഞ്ഞു വെച്ചല്ല, അപ്പോൾ അറിഞ്ഞുകൊണ്ട് ആരാധന കൊണ്ട് ചെയ്യുന്നതല്ല, ചുമ്മാ കാണാൻ കൊള്ളാവുന്ന ഒരു സ്റ്റൈലുള്ള ഒരാളെ കിട്ടി. അതുപോലെയാണ് ഭഗത് സിംഗിനെ പലരും കണ്ടിരുന്നത്. പക്ഷേ ഭഗത് സിംഗ് എന്ന ആദ്യ ഇന്ത്യ കണ്ട ആദ്യ വിപ്ലവകാരിയുള്ള ഒരാളാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടാൻ തൂക്കുമരത്തിലേക്ക് കയറുമ്പോൾ ഈ ഗുലാബ് സിന്ദാബ എന്ന് വിളിച്ചുകൊണ്ട് കയറാൻ ധൈര്യം കാണിച്ച യഥാർത്ഥത്തിലെ ആദ്യത്തെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരനെ ആരെന്ന് ചോദിച്ചാൽ ഭഗത് സിംഗാണ്. ആ ഭഗത് സിംഗിനെ പോലുള്ളവരെ പറ്റിയുള്ള ആത്മകഥയിലൂടെ സാധാരണക്കാരനെ അറിയുന്ന ഭാഷയിൽ ഭഗത് സിംഗിനെ പരിചയപ്പെടുത്താൻ പെരപ്പംകുടി മുരളി സാറിന് കഴിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതം, അദ്ദേഹത്തിൻ്റെ നാടക ജീവിതം അദ്ദേഹത്തിൻ്റെ ആ ഒരു രംഗത്തേക്ക് വരുന്നത്. പിന്നെ പൊതുപ്രവർത്തകൻ MLA എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് വാക്ക് ഞാൻ പറഞ്ഞു. ഈ വിഷയം എനിക്ക് തന്ന വിഷയത്തിലൊന്നും നിന്ന് പ്രസംഗിക്കാൻ അറിയുന്ന ആളല്ല. അപ്പം ചെയ്യുമ്പോൾ വായി വരുന്ന പറയും എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്കങ്ങനെ പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. പ്രസംഗിക്കാൻ അറിയത്തില്ലെന്നല്ല, പ്രസംഗിക്കാം, പക്ഷെ കരുതി കൂട്ടി പ്രസംഗിക്കാൻ പറ്റില്ല. ഞാൻ അദ്ദേഹം പറ്റി ഇനി എന്നെ കാര്യം പറയണമെന്ന് പറഞ്ഞ് അവിടുന്ന് വണ്ടിയിൽ പുറപ്പെടും. പക്ഷേ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ അയ്യോ പറയാൻ മറന്നുമല്ലോ എന്ന് വിചാരിക്കും. ശ്രീമതി ലതാദേവിക്ക് അറിയാം നന്നായി, 96 അവർ രണ്ടും ഒരുമിച്ചാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരുമിച്ചാണ് നിയമസഭയിൽ വരുന്നത്. അദ്ദേഹത്തോടൊപ്പം 5 വർഷം പ്രവർത്തിക്കും. 2001 ഞാൻ വരുമ്പോഴും അദ്ദേഹം, 2006 അദ്ദേഹം MLA ആയിരുന്നു. 2001 മുതൽ 2006 അദ്ദേഹത്തോടെ MLA ആയിട്ടിരിക്കാൻ തന്നെ നിയമസഭയിൽ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ. നമ്മൾ ആദ്യം നിയമസഭയിൽ ഒരു ക്ലാസ് ഉണ്ട്, അതിൽ പറയും സബ്മിഷൻ, ശ്രദ്ധ ക്ഷണിക്കൽ, ഇവ ഉന്നയിക്കുന്ന MLA മനസ്സിൽ നിന്ന് വരണം. ഇപ്പം പെരപ്പംകുടി മുരളി സാറ് വരുമ്പം ഈ മണ്ഡലത്തിൻ്റെ, ഇത് അദ്ദേഹം തൊട്ടടുത്ത മണ്ഡലം, ഇത് നെടുമങ്ങാട് മണ്ഡലമാണ്, ആ മണ്ഡലത്തെ അദ്ദേഹം മത്സരിച്ച് വരുമ്പോൾ ആ മണ്ഡലത്തിൽ ഒരു റോഡിൻ്റെ ശോച്യാവസ്ഥയോ അല്ലെങ്കിൽ കുടിവെള്ളമില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ പറയുവാൻ അദ്ദേഹം എഴുന്നേക്കുമ്പോൾ പേപ്പറിൽ അദ്ദേഹത്തിന് PA എഴുതി കൊടുക്കുന്ന വായിക്കുന്ന ആളല്ലായിരുന്നു അദ്ദേഹം. നമ്മുടെ അടുത്ത് പറയാൻ അങ്ങനെ ചെയ്യരുതെന്ന് പറയും. ഇപ്പോൾ പല മന്ത്രി MLAമാരും മന്ത്രിക്കറിയാം, ഇടയിൽ ജലതാവി കണ്ടിട്ടുണ്ട്, അന്നൊക്കെ അങ്ങനെ പേപ്പറിൽ വായിക്കാനാകില്ല. ഇപ്പം പലരും എണ്ണിച്ചെന്ന് പേപ്പറിൽ വായിക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് പോലും നേരെ മനസ്സിലായിട്ടില്ല ഏതാ, ഈ റോഡ് കിടക്കുന്ന സ്ഥലം, ഈ കുടിവെള്ളമില്ലാത്ത ഈ സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ എഴുതി വായിക്കുകയാണ്. അങ്ങനെ വായിക്കാൻ പാടില്ല. ഒരു MLA ആ കാര്യം മനസ്സിൽ പതിച്ചുകൊണ്ട് അയാളുടെ ഹൃദയത്തിൽ നിന്നും ജനങ്ങളുടെ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കാനുള്ള വേദിയാണ് കേരളത്തിൻ്റെ നിയമസഭ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ ആദ്യം വന്നപ്പോൾ അങ്ങനെ പഠിപ്പിച്ചേ. 2001 സിനിമാ നടനായ ഞാൻ നിയമസഭയിൽ വരുമ്പോൾ, അന്ന് സീനിയറായിട്ടുള്ള പെരപ്പംകുടി മുരളി സാർ ക്ലാസ് എടുത്തിട്ടുണ്ട്, TM ജേക്കബ് സാർ ക്ലാസ് എടുത്തിട്ടുണ്ട്, ഇവരെല്ലാം പറയുന്നതാണ് നിങ്ങൾ മനസ്സിൽ നിന്ന് വേണം ഇത് പറയാൻ. ഞാൻ ഇന്നും അത് പാലിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്നേ പറയും, അല്ലാതെ ആരെങ്കിലും എഴുതി തന്നാൽ അത് വേറെ ആരെങ്കിലും കൊണ്ട് പറയിക്കാൻ പറയും. എനിക്ക് ശരിയെന്ന് തോന്നാലും ഞാൻ പറയും. അദ്ദേഹം അതുപോലെ തന്നെ, എനിക്ക് അദ്ദേഹത്തെ ഒരു ആരാധനയോടെ കണ്ടത് തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിയമസഭയിൽ അദ്ദേഹം അത് പറയുമായിരുന്നു. ചോദിക്കേണ്ട ചോദ്യം പിരപ്പംകോടും മുരളിയുടെ ഭാഷയിലാണ് ചോദിക്കുന്നത്, അല്ലാതെ വേറെ ഒരുത്തൻ്റെ ഭാഷയിലല്ല ചോദിക്കുന്നത്. അത് മനസ്സിലായില്ലേ? അദ്ദേഹം എങ്ങനെ അവതരിപ്പിക്കുമോ അങ്ങനെ അവതരിപ്പിക്കുമായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം ഇവിടെ ഇരുന്നപ്പോൾ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഭാസ്കരം മാഷ് ഒരിക്കലും എന്നോട് പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു എന്ന്, അദ്ദേഹം പറഞ്ഞതിന് കാര്യം ഞാനങ്ങ് കൂട്ടിയാണ്, ക്ഷമിക്കണം. അദ്ദേഹം പറഞ്ഞു, ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് മാത്രം അവൻ കമ്മ്യൂണിസ്റ്റുകാരനാവില്ല, കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് മാത്രം അവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് അവൻ കമ്മ്യൂണിസ്റ്റുകാരനാകത്ത് ആകാന്ന് അല്ലെന്ന് പറയാനും പറ്റത്തില്ല. ഏതാ മനസ്സിലായോ? കമ്മ്യൂണിസ്റ്റുകാരനാവണമെങ്കിൽ അവൻ മനുഷ്യസ്നേഹിയാകണം, അവൻ എളിമയുള്ളവനാവണം, സ്നേഹമുള്ളവനാകണം, മറ്റുള്ളവരുടെ ശബ്ദമായിരിക്കണം അവൻ്റെ വായിലൂടെ അവൻ്റെ ഹൃദയത്തിലൂടെ പ്രതിഫലിക്കേണ്ടത്, അവൻ്റെ നോട്ടത്തിലും നടത്തിയിലും സംസാരത്തിലും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിന്
നൂറ് മാർഗ്ഗമാണ് പെരുമ്പങ്കോട് മുരളീസാറിനെ സംബന്ധിച്ച് അദ്ദേഹം ഈ നാടിനു വേണ്ടി ഈ നാട്ടുകാർക്ക് വേണ്ടി സംസാരിച്ചതെല്ലാം നിങ്ങളുടെ ശബ്ദം അദ്ദേഹത്തിൻ്റെ ശബ്ദമായി നിയമസഭയ്ക്കുള്ളിൽ പ്രതിഫലിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എൻ്റെ നാട്ടിലൊക്കെ ഇങ്ങനെ ഇലക്ഷനിക്കും പറയുന്നത് പത്തനാപുരത്തിൻ്റെ ശബ്ദം നിയമസഭയിൽ ആഞ്ഞടിക്കാൻ ഗർജനമാകാൻ എന്നൊക്കെ പറഞ്ഞാൽ വോട്ട് പിടിക്കുന്നത് ഇത് കഴിഞ്ഞാൽ സുഖമായിട്ട് വന്ന് പമ്മി അവിടെ ഇരുന്നേച്ച് കിട്ടുന്ന എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകാം എന്ന് വിചാരിക്കുന്ന ഒരാളായിരുന്നില്ല പെരുപ്പംകോട് മുരളി. അങ്ങനെ ആഗ്രഹം എന്നാണ് എൻ്റെയും ആഗ്രഹം. അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നേ. ഉള്ള കാര്യമേ പറയുള്ളൂ, സത്യമേ പറയാവൂ. ഇവിടെ മന്ത്രിയും പറഞ്ഞു, സന്തോഷ് പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച്, അത് പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. സന്തോഷം ഒരു വിഷമത്തോടെ പറഞ്ഞു, ഇദ്ദേഹത്തെ സ്നേഹിക്കുകയും അദ്ദേഹത്തിനോട് ഉപകാര സ്മരണയോടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഈ സൊസൈറ്റിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞു. ഒക്കെ താൽക്കാലികമായ പരിപാടിയാണ്. ഒരു പ്രസ്ഥാനത്തെ തകർക്കാൻ ഒരു കുശുംബനും ഒരു വ്യക്തിക്കും കഴിയില്ല എന്ന് സന്തോഷം മനസ്സിൽ കുറിച്ചിട്ടു. ഇതൊരു പ്രസ്ഥാനമാണ്. 1336 കുടുംബങ്ങളിൽ കഞ്ഞി വയ്ക്കുന്നതും അടുപ്പെരിയുന്നതും ഈ സ്ഥാപനം കൊണ്ടാണെങ്കിൽ ഈ സ്ഥാപനം വളർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഉപകാരം ചെയ്ത, നിങ്ങളെ സ്നേഹിച്ച ഒരു നല്ല മനുഷ്യനെ നിങ്ങൾ കൂടെ നിന്ന് സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ എന്ത് നാശം വന്നാലും അത് നേരിടാൻ സന്തോഷം ധൈര്യമായിട്ട് തയ്യാറായിക്കോ. ഒരാൾക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു, ഞങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ വിറ്റുതരാം, അദ്ദേഹത്തിൻ്റെ വകുപ്പിലൂടെ അദ്ദേഹം വിറ്റുതരാമെന്ന് പറഞ്ഞു. അവിടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, നന്മ ചെയ്യുന്നിടത്തൊരു വിജയമുണ്ട്. അതിനെ തകർക്കാൻ ഒരു കുശുംബൻ വിചാരിച്ചാൽ നടക്കത്തില്ല. നമ്മുടെ നാട് ഇങ്ങനെയാണ്. ദൗർഭാഗ്യവശാൽ നമ്മളിങ്ങനെയായി. ഇപ്പോൾ എവിടെയും ചില ക്ഷുദ്രജീവികൾ, വെറുപ്പിൻ്റെ സന്ദേശം നൽകുന്ന ചില ക്ഷുദ്രജീവികളുണ്ട്. അവരെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുക, അവരെ നമ്മൾ കേട്ടില്ലെന്ന് നടിക്കുക. നന്മ എന്നും സൂര്യ തേജസ്സോടെ ഉദിച്ചു നിൽക്കും. അതുപോലെ പെരുപ്പംകോട് മുരളി സാർ എന്നും നമ്മുടെ മുമ്പിൽ സൂര്യ തേജസ്സോടെ ഉയർന്നിൽക്കും. അദ്ദേഹത്തിലെ നന്മയും അദ്ദേഹത്തിലെ കളങ്കമില്ലാത്ത സ്നേഹവും അദ്ദേഹത്തിൻ്റെ സാഹിത്യരചനകളിൽ പ്രതിഫലിച്ച സത്യസന്ധതയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രതിഫലിക്കുന്ന സത്യസന്ധതയും നമ്മുടെ ഹൃദയങ്ങളിൽ വന്നു നിറയും. ഒരാൾക്ക് 5 വർഷം MLA ആവാം, 10 വർഷം MLA ആവാം, 10 വർഷം മന്ത്രിയാകാം, വേണമെങ്കിൽ 50 വർഷവും മന്ത്രിയായിട്ടിരിക്കാം. പക്ഷേ അയാൾ മനസ്സിലുണ്ടാകണമെന്ന് നിർബന്ധമില്ല. എനിക്ക് പലരെയും അറിയാം, മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട പലരെയും നമ്മൾ കാണാറുണ്ട്. പല നമ്മുടെ സഹപ്രവർത്തകരെന്ന് പലരെയും ആർക്കും അറിയില്ല, ആരും ഓർക്കുന്നില്ല. പേര് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ ഓർക്കും, അല്ലാതെ ചുമ്മാ ഇരിക്കുന്ന ഒരു സാധാരണക്കാരനെ ഓർക്കാറില്ല. പക്ഷേ നല്ലൊരു പൊതുപ്രവർത്തനെ, സ്നേഹനിധിയ ഒരു നല്ല മനുഷ്യനെ, അത് ഒരു പദവിയും വേണ്ട, എല്ലാവരും ഓർക്കും. 5 വർഷം അല്ലെങ്കിൽ 50 വർഷം MLA ആയോ മന്ത്രിയായിരിക്കുന്നതിലല്ല, ഒരാൾ മനുഷ്യൻ്റെ മനസ്സിൽ എങ്ങനെ പതിയുന്നു എന്നുള്ളതാണ് അയാളുടെ മൂല്യം. നമ്മുടെ മരണശേഷവും നമ്മൾ മറഞ്ഞതിന് ശേഷവും നമ്മളെ ഓർക്കും തരത്തിലുള്ള നല്ല പ്രവൃത്തിക്ക് മാത്രമേ ഒരാളെ മഹാനാക്കാൻ കഴിയൂ. തീർച്ചയായിട്ടും മുരളി സാറിന് അതുകൊണ്ട് 80 വയസ്സ് പിന്നിടുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പറയാൻ പാടില്ല. കാരണം ഈ പെൺകുട്ടികളോടൊന്നും വയസ്സ് ചോദിക്കരുതെന്ന്, നമ്മൾ ഈ വയസ്സൊക്കെ അങ്ങ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാതായിപ്പോയി. അദ്ദേഹത്തിന് 18 വയസ്സാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഒരുപാട് ആയുസ്സും ആരോഗ്യവും ഒരുപാട് കാര്യങ്ങൾ എഴുതാനും പറയാനും മുരളി സാറിന് ദൈവം, ഞാൻ ദൈവവിശ്വാസിയാട്ടോ, അദ്ദേഹമാണോ അല്ലെന്ന് തോന്നുന്നു, പക്ഷേ ഞാൻ ദൈവവിശ്വാസിയാണ്, അദ്ദേഹം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്. താങ്ക് യു സർ.